ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 18-ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചോദ്യങ്ങൾ: 2022 ജനുവരിയിലെ അന്താരാഷ്ട്ര ക്രാഫ്റ്റ് അവാർഡ് 2021 ലോകത്തിലെ മികച്ച ക്രാഫ്റ്റ് വില്ലേജായി വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ ഇൻ്റർനാഷണൽ തിരഞ്ഞെടുത്തത് ഏത് സ്ഥാപനത്തെയാണ്? കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഓർഗനൈസേഷൻ, കോവളത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. KACV എന്നതാണ് ഇതിൻ്റെ ചുരുക്കെഴുത്ത്. 2022 ജനുവരിയിലെ അന്താരാഷ്ട്ര ക്രാഫ്റ്റ് അവാർഡ് 2021 ലോകത്തിലെ മികച്ച ക്രാഫ്റ്റ് വില്ലേജായി വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ ഇൻ്റർനാഷണൽ തിരഞ്ഞെടുത്തത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഓർഗനൈസേഷൻ, കോവളം അഥവാ KACV. അടുത്ത ചോദ്യം: സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനശേഷി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനും കന്നുകാലി രോഗനിർണയം നടത്തുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പും കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഈ സമൃദ്ധ. സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനശേഷി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനും കന്നുകാലി രോഗനിർണയം നടത്തുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പും കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ എന്നത്. അടുത്ത ചോദ്യം: FIH വുമൻസ് വേൾഡ് കപ്പ് 2022 വേദി എവിടെയാണ്? സ്പെയിൻ ആൻഡ് നെതർലാൻഡ് രണ്ട് രാജ്യങ്ങളിലായാണ് നടക്കുന്നത്. FIH എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷനാണ്. ഇത് ഹോക്കി കപ്പുമായി ബന്ധപ്പെട്ട വേൾഡ് കപ്പാണ്. FIH വുമൺസ് വേൾഡ് കപ്പ് 2022 വേദി സ്പെയിൻ ആൻഡ് നെതർലാൻഡാണ്. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ ചുരുക്കെഴുത്ത് FIH എന്നതാണ് എന്നത് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം: 2022 ജനുവരിയിൽ ഗരിയാൽസ് അഥവാ ചീങ്കണ്ണി അതിനെ തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി വിസ്തൃതി വികസിപ്പിക്കാനായി ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനമിറക്കിയ നാഷണൽ പാർക്ക് ഏതാണ്? ഒറാങ് നാഷണൽ പാർക്ക്, അസം. 2022 ജനുവരിയിൽ ഗരിയൽസ് അല്ലെങ്കിൽ ചീങ്കണ്ണിയെ തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി വിസ്തൃതി വികസിപ്പിക്കാനായി ഗവൺമെൻറ് വിജ്ഞാപനമിറക്കിയ നാഷണൽ പാർക്കാണ് ഒറാങ് നാഷണൽ പാർക്ക്, അസം. അടുത്ത ചോദ്യം: 2022 ജനുവരിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 14-ാമത് ബഷീർ പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? കെ സച്ചിദാനന്ദൻ. 2022 ജനുവരിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 14-ാമത് ബഷീർ പുരസ്കാരം 2021 ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. അടുത്ത ചോദ്യം: 2022 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും വലിയ ഓഹരി ഉടമകളായി മാറിയ സ്വകാര്യ ടെലികോം സേവനദാതാക്കൾ ഏതാണ്? വോഡഫോൺ, ഐഡിയ അഥവാ VI. 2022 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും വലിയ ഓഹരി ഉടമകളായി മാറിയ സ്വകാര്യ ടെലികോം സേവനദാതാക്കളാണ് വോഡഫോൺ, ഐഡിയ അഥവാ VI. അടുത്ത ചോദ്യം: 2022 ജനുവരിയിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ ആരാണ്? ക്രിസ് മോറിസ്. 2022 ജനുവരി മാസത്തിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടറാണ് ക്രിസ് മോറിസ്. അടുത്ത ചോദ്യം: 2022 ജനുവരിയിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മെൻസ് പ്ലെയർ ഓഫ് ദ മന്ത് 2021 ഡിസംബറിലെ അവാർഡ് ലഭിച്ചത് അജാസ് പട്ടേലിനാണ്. അദ്ദേഹം ന്യൂസിലാൻഡിൻ്റെ പ്ലെയറാണ്. 2022 ജനുവരി മാസത്തിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മെൻസ് പ്ലെയർ ഓഫ് ദ മന്ത് 2021 ഡിസംബറിലെ അവാർഡ് ലഭിച്ചത് അജാസ് പട്ടേൽ, ന്യൂസിലാൻഡ്. അടുത്ത ചോദ്യം: 2022 ജനുവരിയിൽ സൈപ്രസിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദമായ ഒമിക്രോണിൻ്റെയും ഡെൽറ്റയുടെയും സങ്കരം ഡെൽറ്റാക്രോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. 2022 ജനുവരിയിൽ സൈപ്രസിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ വകഭേദമായ ഒമിക്രോണിൻ്റെയും ഡെൽറ്റയുടെയും സങ്കരം ഏതാണ്? ഡെൽറ്റാക്രോൺ വേരിയൻ്റ്. അടുത്ത ചോദ്യം: 2022 ജനുവരിയിൽ ഇന്ത്യയുടെ 73-ാം ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ 14 വയസ്സുകാരൻ ആരാണ്? ഭരത് സുബ്രഹ്മണ്യം.
2022 ജനുവരിയിൽ ഇന്ത്യയുടെ 73rd ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ 14-year-old ഭരത് സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം, 2022 ജനുവരിയിൽ അന്തരിച്ച യൂറോപ്യൻ പാർലമെൻറ്റ് പ്രസിഡൻ്റ് ആയിരുന്ന മാധ്യമപ്രവർത്തകൻ ആരാണ്? ഡേവിസ് മരിയ സസോളി. 2022 ജനുവരിയിൽ അന്തരിച്ച യൂറോപ്യൻ പാർലമെൻറ്റ് പ്രസിഡൻ്റായിരുന്ന മാധ്യമപ്രവർത്തകനാണ് ഡേവിസ് മരിയ സസോളി. അടുത്ത ചോദ്യം, 2022 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കന്നഡ എഴുത്തുകാരനും മുൻ കന്നഡ സാഹിത്യ പരിഷത്ത് പ്രസിഡൻ്റുമായിരുന്ന വ്യക്തി ആരാണ്? ചന്ദ്രശേഖർ പാട്ടീൽ. 2022 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കന്നഡ എഴുത്തുകാരനും മുൻ കന്നഡ സാഹിത്യ പരിഷത്ത് പ്രസിഡൻ്റുമായിരുന്ന വ്യക്തിയാണ് ചന്ദ്രശേഖർ പാട്ടീൽ. അടുത്ത ചോദ്യം, 2022 ജനുവരിയിൽ ചരിത്രത്തിൽ ആദ്യമായി ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ അഥവാ BWF ഗേൾസ് സിംഗിൾ വിഭാഗം റൗണ്ടിൽ ലോക 1st താരമാകുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? തസ്നീം മിർ. 2022 ജനുവരിയിൽ ചരിത്രത്തിൽ ആദ്യമായി ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ അഥവാ BWF ഗേൾസ് സിംഗിൾ വിഭാഗ റാങ്കിങ്ങിൽ ലോക 1st താരമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് തസ്നീം മിർ. അടുത്ത ചോദ്യം, 2022 ജനുവരിയിൽ ആദ്യമായി കലാകാരന്മാരുടെ ഡയറി തയ്യാറാക്കിയത് സംസ്ഥാന ലളിതകലാ അക്കാദമിയാണ്. ഈ ചോദ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, 2022 ജനുവരിയിൽ അമേരിക്കൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയായ വിഖ്യാത കവയിത്രി ആരാണ്? മായ ആഞ്ചലോ. 2022 ജനുവരിയിൽ അമേരിക്കൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയായ വിഖ്യാത കവയിത്രിയാണ് മായ ആഞ്ചലോ. അടുത്ത ചോദ്യം, ഇൻഡോമിറ്റബിൾ എ വർക്കിംഗ് വുമൺസ് നോട്ട് ഓൺ ലൈഫ് വർക്ക് ആൻഡ് ലീഡർഷിപ്പ് എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? അരുന്ധതി ഭട്ടാചാര്യ. ഇൻഡോമിറ്റബിൾ എ വർക്കിംഗ് വുമൺസ് നോട്ട്സ് ഓൺ ലൈഫ് വർക്ക് ആൻഡ് ലീഡർഷിപ്പ് എന്ന ആത്മകഥാപരമായ പുസ്തകം രചിച്ചത് അരുന്ധതി ഭട്ടാചാര്യയാണ്. അടുത്ത ചോദ്യം, 2023 ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ. 2023 ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന രാജ്യം ബ്രിട്ടനാണ്. അടുത്ത ചോദ്യം, 2022 ജനുവരിയിൽ മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി പ്ലാവില സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അംബികാസുധൻ മാങ്ങാട്. 2022 ജനുവരിയിൽ മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി പ്ലാവില സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അംബികാസുധൻ മാങ്ങാട്. അദ്ദേഹത്തിൻ്റെ എൻ മഗജെ എന്ന കൃതി ഇതിനു മുൻപ് PSC പരീക്ഷയെ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. കാസർഗോഡുള്ള എൻഡോസൾഫാൻ ബാധിതരുമായി ബന്ധപ്പെട്ടുള്ള കൃതിയായിരുന്നു അത്. എൻ മഗജെ എന്ന ഗ്രാമം കാസർഗോഡ് ജില്ലയിലാണ് എന്നതും കൃത്യമായി ഓർത്തു വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ എൻഡോസൾഫാൻ വിരുദ്ധ സമര നായിക ആരാണ് എന്നത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.